എന്ത് പാടാന്ന് ഈ തലയും കുപ്പിട്ട് കാലുവെച്ചോണ്ടിരിക്കുന്നത്? കല്യാണം അങ്ങ് എടുത്തു. ആകെ നമ്മളെ സഹായിക്കാനുള്ള ഒരുത്തനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവനെ നീ മുറിപ്പിച്ചല്ലോടോ. എന്താ നോക്കുന്ന നീ? ഇത്രയും നാളും വഴക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇത്ര രൂക്ഷമല്ലായിരുന്നു. പക്ഷെ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അവന്റെ വീട്ടിലെ വാടകയ്ക്ക് താമസിക്കുന്നവനൊരു ഓർമ്മ വേണം. അവരെങ്ങനെ ഈ സമയത്ത് വന്ന് ഇറങ്ങിപ്പോ പറഞ്ഞ് എങ്ങോട്ട് പോവും? എന്തെങ്കിലും ഒരു ഉപകാരം, എന്തെങ്കിലും ഒരു ഉപകാരം. വേണ്ട വേണ്ടെന്ന് പലവട്ടം പറഞ്ഞാ മേഞ്ഞാന്, പോണ്ടാ പോണ്ടാന്ന് കേട്ടില്ല. എന്തെങ്കിലും ഒരു വഴക്ക് തീർക്കാൻ പോയാ വഴക്ക് തീർത്തിട്ട് മര്യാദക്ക് തിരിച്ചു വരണം. കാരണം എന്താന്ന് വെച്ചാ, നമുക്ക് അത്യാവശ്യം ഇവിടെ നമ്മുടെ കയ്യിൽ കാശില്ല. അവൻ നമ്മൾ സഹായിക്കണം നമ്മളെ. അപ്പൊ അവന് അവന്റെ അടുത്ത് നമ്മൾ ഇത്തിരി മുട്ടുകൊത്തിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയത്. അതെ, ഞാൻ മദ്യപിച്ചിട്ടില്ല. പക്ഷെ അവൻ മദ്യം തന്നു. തന്നാ കുടിക്കരുത്, കുടിച്ചാ അത് വൈകി കിടക്കണം. അവനെ ചീത്ത പറയല്ല വേണ്ടത്. അമ്മേ, ആദ്യത്തെ പ്രാവശ്യം അവിടെ പോയപ്പോഴും കുടിച്ചേച്ച് ബഹളം ഉണ്ടാക്കിയിട്ടാ വന്നേ. എന്നാ അത് മനസ്സിലാക്കി രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോഴെങ്കിലും കുടിക്കാതെ വരണ്ടേ? വരണ്ടേ? അതിന് കാര്യമുണ്ട്. അമ്മ ഇത് കേൾക്കണം. അതായത് ആദ്യത്തെ പ്രാവശ്യം പോയി കുടിച്ചിട്ട് വഴക്കുണ്ടാക്കി, രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഒത്തുതീർപ്പനായിട്ട് ഞാൻ ഇവിടുന്ന് പോയി. രണ്ടാമതും അവൻ എനിക്ക് മദ്യം ഒഴിച്ചു തരേണ്ട കാര്യമുണ്ടോ? മനഃപൂർവ്വം അവൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി എനിക്ക് മദ്യം ഒഴിച്ചു തന്നതാ. മനഃപൂർവ്വം തന്ന മന്ത്രിയാണെന്നുള്ളത് നിനക്കറിയാമല്ലോ. അപ്പൊ നീ എന്താ ചെയ്യേണ്ടത്? ശരി, വാങ്ങിച്ചു കുടിക്കണ്ടോ? അവന്റെ ചീത്ത പറയണോ? അവന്റെ ചീത്ത പറയണോ? നിന്റെ കവിത ഓഞ്ഞാട. ഒരു കവിതയും കൊണ്ട് നടക്കുന്നു മഹാകവി. കമലാസൻ വരുന്നു, അവനുണ്ടായിരുന്നു, അവനോട് ചോദിച്ചു നോക്ക്, പറഞ്ഞു കൊടുക്കാം. എന്നെ സംബന്ധിച്ച എടാ, ഇന്നലത്തെ പ്രശ്നമില്ലേ, അത് ഇവർക്ക് മനസ്സിലായില്ല. ഇന്നലത്തെ ഏത് പ്രശ്നം? ഇന്നലെ സഹദേവനുമായിട്ടുള്ള പ്രശ്നം. അത് ഞങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരുന്ന നീ പറഞ്ഞു. ഇങ്ങനെ എന്നാ പരിപാടിയാ കാണിച്ചേ? അവിടെ കഴിഞ്ഞ് വെറുതെ ഇയാളുമായിട്ട് ഒന്ന് വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ആളെ മണമണാന്ന് അടിച്ചാലും ഇവർക്ക് വഴക്കുണ്ടാക്കുന്നു. പെട്ടെന്ന് ഞാനാണ് കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞ് ഇന്നലെ വിളിച്ചോണ്ട് പോയത്. അവിടെ ചെന്നപ്പോ അനിയും കുപ്പി എടുത്ത് വെച്ചു പൊട്ടിച്ചിട്ട് നാലട്ടം അടിച്ചേച്ചോണ്ടല്ലോ ആ പുള്ളിക്കാരനോട്ട് ഇജി ഉണ്ടാക്കാൻ. അപ്പൊ നീ കുടിച്ചില്ലേ? ഞാൻ കുടിക്കുന്നില്ല. ഇപ്പൊ ഇല്ലെന്നെ, ഞാനിപ്പോ ഒരു ആയുർവേദ മരുന്ന് അടിച്ചോണ്ടിരിക്കും, അതുകൊണ്ട് എനിക്ക് തൊടാൻ പറ്റത്തില്ലേ സാർ? കോംപ്രമൈസ് ചെയ്യണ്ടേ? അർജുനേട്ടനല്ലേ, അർജുനേട്ടനല്ലോ കുടിക്കോ ചീത്ത വിളിക്കോ എന്തെങ്കിലും ചെയ്യും. നിങ്ങൾ എന്തിനാ കുടിക്കാൻ പോയെ? ഓ, സാധനം കട്ടപ്പോഴെടുത്തു കേട്ടു വരുന്നു. എന്താ പോടാ, എനിക്ക് ഈ പ്രശ്നം ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അമ്മ ഇതിനകത്തൊന്ന് ഇടപെടണം. ഞാനിങ്ങനെ ഇടപെടും? മായാവതി, അവരിവിടെ അടുത്തല്ലേ താമസിക്കുന്നേ, പോയി ചെന്നും സംസാരിക്കും. ഈ പ്രശ്നം എങ്ങനെങ്കിലും ഒന്ന് തീർക്ക്. ആ ബെസ്റ്റ്. അമ്മേ, എന്റെ അമ്മ അങ്ങനെ പലതും പറയും. അമ്മ വെറുതെ അവിടെ പോയി നാണം കിടണ്ടോളിയമ്മ? ശരി, ഞാൻ ഇടപെട്ടാ ഇത് വലിയ കേസാവും. ശരിയാണല്ലോ, നീ അവന്റെ വലിയ ഫ്രണ്ടല്ലേ, നീ അവനെ ഒന്ന് ഫോൺ ചെയ്തേ. എനിക്ക് കാണണമെന്ന് പറയണം, ഞാൻ പറഞ്ഞിട്ടാ വിളിക്കുന്നെന്ന് പറയാം. ആ മൊലാളി, ഇത് ഞാനാ കമലാസനെ. എന്താ? ആ നിങ്ങളുടെ ചേട്ടനെ ഒരു കോംപ്രമൈസിനൂടെ താല്പര്യമുണ്ടെന്നാ പറയുന്നേ. ആ എനിക്ക് താല്പര്യമില്ല. ഇന്നലെ എന്താ അങ്ങേരി ഇവിടെ കിടന്ന് കാണിച്ചത്? അങ്ങേരുടെ വായിലിരിക്കണ കാര്യം തല്ലുകൊള്ളാനേ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. കമലാസനാ കോംപ്രമൈസിന്? ആ ഇങ്ങോട്ടുണ്ടോ, ബാക്കി ഞാൻ പറയാം. അതെ, കോംപ്രമൈസ് ഒന്നും അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. കോംപ്രമൈസ് ആണ് പിണക്കം മാറ്റാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരും, എന്നിട്ട് ഓസ് ഇരുന്ന് വെള്ളം അടിക്കുക അല്ലേ. ആ പരിപാടി ഇവിടെ വേഗത്തില്ല കമലാസന, നടക്കത്തില്ല അത് ഇവിടെ. എടാ, ഇത് നിങ്ങളുടെ രണ്ടുപേരും കളിയാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അയ്യോ, ഇത് അങ്ങനെയല്ല, ഇത് അമ്മയുടെ മുമ്പിൽ വെച്ചാ നമ്മൾ ഇത് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുന്നത്. സത്യം അമ്മ ഇവിടെ ഉണ്ട്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇങ്ങോട്ട് വാ, എന്നിട്ട് ഇവിടെ വെച്ച് അമ്മയുടെ മുമ്പിൽ വെച്ച് നമുക്ക് ഈ കാര്യം പറഞ്ഞങ്ങ് ഒതുക്കാം. രാത്രി വരാൻ പറ ആ രാത്രി വന്നാ മതി. ഒരു മിനിറ്റ്. അതെ, അങ്ങോട്ട് വിളിച്ചേക്കണം ഒരു കോംപ്രമൈസിന്. അമ്മയുടെ മധ്യസ്ഥയിൽ വെച്ച്. അമ്മയുടെ മധ്യസ്ഥനാണ്? പോലെ പോയി നോക്ക്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. ഓക്കെ, ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു പോകാം. ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. ഓക്കെ ഓക്കെ, ശരി. ആദ്യം താല്പര്യം ഇല്ലായിരുന്നു, അലമ്പുണ്ടാക്കാനാണ് നമ്മൾ ചെല്ലുന്നതെന്ന് പറയുന്നത്. അലമ്പുണ്ടാക്കാനാണ് നമ്മൾ ചെല്ലുന്നത്. എന്തായാലും വൈകിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.